പകയിലേക്ക് പോയി അതൊരു കൊലപാതകം വരെ ക്രൂര കൃത്യങ്ങളിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായ ശ്രീമതി കലാമോഹൻ, സുഭാഷ് റിട്ടയർഡ് എസ് പി ശ്രീ സുഭാഷ് ബാബു, ഒപ്പം നിധിനയുടെ അയൽവാസിയായ ശ്രീമതി രമണി എന്നിവരാണ്. ആദ്യം ഞാൻ മറ്റ് രണ്ട് അതിഥികളിലേക്ക് പോകും മുമ്പ് ശ്രീമതി രമണിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളെയൊക്കെ വല്ലാണ്ട് ഞെട്ടിക്കുന്ന വാർത്തയാവുമ്പോൾ ഒരു സംശയവുമില്ല. രാവിലെ അവിടുന്ന് പോയ ഒരു കുട്ടി മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കുന്നത് ആർക്കായാലും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ഈ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? നിധിനെയും അമ്മയും അവരൊരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാധാരണക്കാരായ ആളുകളാണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നം ഇവർക്കുണ്ടായിരുന്നതായി നേരത്തെ നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഇല്ല, അറിയാൻ പാടില്ല. ഒരു പ്രശ്നവും ഇല്ലെന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. ഈ അമ്മയ്ക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അവരമ്മയും മകളും സുരക്ഷിതമായിട്ട് ഇവിടെ വന്ന് ഉണ്ട്. നിധിനെയായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. നിധിനെയായിരുന്നു ആ ഏക ആശ്രയം എന്ന് പറയാൻ ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അതെ, നിധിന മോള് അവള് പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അമ്മേനെ സഹായിക്കുന്നുണ്ട്. അഭിപ്രായമായിട്ട് അമ്മ തന്നെ തൊഴിൽ ഓരോരോ തൊഴിലിൽ ഏർപ്പെട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവസാനമായപ്പോഴത്തേക്ക് അമ്മ രോഗിയായിപ്പോയി. രോഗിയായതിൻ്റെ പേരിൽ പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളും ആയിപ്പോയി. അങ്ങനെ പിന്നെ പലരും അവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിധിന മോള് ഓണം പ്രമാണിച്ച് ടെക്സ്റ്റൈൽസിൽ പോകുന്നുണ്ടായിരുന്നു. അന്നേരം പഠിത്തമില്ലായിരുന്നു, കോവിഡ് ആയതിൻ്റെ പേരിൽ പഠിത്തമില്ലായിരുന്നു കൊണ്ട് ടെക്സ്റ്റൈൽസിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു വരുമാനത്തിൽ നിന്നാണ് അമ്മേനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് മാസം മാസം തോറും അതിന് മരുന്ന് മേടിക്കണം, നല്ലൊരു തുകയാകുന്നുണ്ട്. അങ്ങനെ പിന്നെ കോളേജ് തുറന്ന് കോളേജിൽ പോയിക്കൊണ്ടിരുന്ന പരീക്ഷ സമയമായിരുന്നു. അന്ന് ഇന്ന് രാവിലെ ആണെങ്കിലും അമ്മയും മകളും കൂടെ ഇതുപോലെ പോവുകയാണ് ചെയ്തത്. പിന്നീടാണ് ഈ വാർത്ത നമ്മളിത് അറിയുന്നത്, മരിച്ചെന്നുള്ള വാർത്ത അറിയുന്നത്. ശരി, വലിയ വിഷമിപ്പിക്കുന്ന കാര്യമാണ് അത് പറയുന്നതും, സങ്കടമാണ്. എന്നാലും അത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി. നോക്കൂ, ഒരു കോളേജിൽ സൈക്കോളജിസ്റ്റായി അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്ക് കൗൺസിലറായി ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ ശ്രീമതി കല. നമ്മുടെ കോളേജിലേക്ക് രാവിലെ പരീക്ഷ എഴുതാൻ വന്ന രണ്ട് കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരാൾ മറ്റൊരാളെ കഴുത്തറുത്ത് കൊല്ലുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ അവരുടെ ഈ എന്ത് പെട്ടെന്നുള്ള പ്രകോപനം എന്ന് പറഞ്ഞാലും നമുക്കൊരു ഒരു പൂച്ചയെ അല്ലെങ്കിൽ ഒരു പട്ടിയെ പോലും നമുക്ക് അങ്ങനെയൊന്നും ആലോചിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥയിൽ എന്തൊക്കെയോ മാറ്റം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പട്ടികയിലുള്ളവരെല്ലാം 20 വയസ്സിന് ചുറ്റുപാടുള്ളവരാണല്ലോ. അതിൽ ഒരു സംഭവം മാത്രമാണ് കുറച്ച് പ്രായം അതിൽ കൂടുതലുള്ളവർ. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പറ്റുന്നത്? ശ്രീജ പറഞ്ഞിരിക്കുന്ന ഓരോ കേസിലെയും, ഇപ്പോൾ ഈ കേസിലെ തന്നെ ആണെങ്കിലും ആ ആൺകുട്ടിയെ പറ്റിയിട്ട് മറ്റുള്ളവരുടെ ഒരു കമൻസ് ശ്രദ്ധിച്ചായിരുന്നോ? അതായത് എല്ലാവരും തന്നെ ഈ ഓരോ കേസ് എടുത്തു നോക്കിയാലും ഓരോ കാലഘട്ടത്തിലും ആ പ്രതികൾ എന്നാരോപി ആ പ്രതിസ്ഥാനത്ത് നിന്നവരെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് വളരെ നല്ല പെരുമാറ്റമാണ്, എല്ലാ സമൂഹത്തിൽ എല്ലാവരുടെ കുടുംബത്തിൽ നല്ല പെരുമാറ്റമാണ്, വളരെ ശാന്തനാണ്. അപ്പം ഈ ഒരു വ്യക്തിയുടെ എങ്ങനെയാണ് അവർ ചില സാഹചര്യത്തിൽ പെരുമാറുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം പെൺകുട്ടികളെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ ക്ലാസ്സസ് ആയാലും ഒക്കെ കൊടുക്കുന്നത്. ആൺകുട്ടികളുടെ ഒരു അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയിട്ട് ചർച്ചകൾ നടത്തി ഒന്നും ചെയ്യാറില്ല പൊതുവേ. എല്ലാം പെൺകുട്ടികളെ ബോധവൽക്കരിക്കുക, പെൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തുക, അവരെ മര്യാദ പഠിപ്പിക്കൽ, ഇങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. ഇപ്പം ആൺകുട്ടി ഇപ്പം ഒരു കാര്യം നോക്കിക്കോണം, ഈ ഒരു വാർത്ത വരുമ്പോൾ ഓൺലൈനിൽ ഈ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമൻറ്റ് വരുമായിരിക്കും, അവൾ പറ്റിച്ചിട്ടല്ലേ, പറ്റിച്ചാൽ ഇങ്ങനെ തന്നെ വേണം, ഒരു കമൻറ്റ് അതിന് താഴെ താഴെ അതിനെ അനുകൂലിച്ച് എത്ര കമൻറ്റ്സ് വരും എന്ന് നോക്കണം. ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലരും പല പ്രകൃതക്കാരാണ്. ഈ പറയുന്ന ഓരോ കേസിലെയും വ്യക്തികൾ എടുത്ത് നോക്കിയാൽ അവരെല്ലാം വളരെ ശാന്തശീലം, അവർ എല്ലാവരും ഷോക്കാണ്. ഈ കേസിൽ തന്നെ ഈ പയ്യനെ പറ്റി ആ സമീപത്തുള്ളവർ സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര ഷോക്ക്, ഈ കുട്ടിയിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം പ്രതീക്ഷിച്ചിട്ടില്ല എന്ന്. അപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ ബഹളം വെച്ച് നടക്കുന്നവരല്ല, വധികെ ശാന്തരായിട്ടിരിക്കുന്നവരൊക്കെ ഇതിൻ്റെ ഓരോ കമൻസും ഈ ഓൺലൈൻ
ഓൺലൈനിൽ വരുന്ന ഓരോ കമൻസും ഒക്കെ തന്നെ നമ്മൾ കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അറിയാം, ഈ അവർ ഇതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കമൻസ് ഉൾപ്പെടെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് വീട്ടുകാർക്ക് അത് മനസ്സിലാകണം. എല്ലാം നമുക്ക് വീട്ടിൽ ഒരു വളർത്തലിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കുട്ടികൾ കൂടുതലും ഇപ്പോൾ സൈബർ വേൾഡിലൊക്കെയാണ് അവരുടെ സമയം കൂടുതൽ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ വരുന്ന ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസ് അതുപോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലും അല്ല, അത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രണയപ്പക ഇങ്ങനെ വന്നാൽ ഇതാണ് ഒരു ആണിന് ചേർന്നത് എന്നുള്ളൊരു രീതിയിൽ ആൺകുട്ടികളുടെ മനസ്സ് എങ്ങനെ ആകുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് ആഴ്ചപണികൾ നടത്തണം. നമ്മുടെ സിലബസിലൊക്കെ തന്നെയും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഈ ചർച്ചകൾ നടത്തണം. കുട്ടികൾക്ക് ഇതിനായിട്ട് ഒരു പ്രണയം നിരസിച്ചാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, റിജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അത് ഒരു സംസാരിക്കണം. അധ്യാപകരും അതുപോലെ എല്ലാവരും പേരൻസ് ആണെങ്കിലും എല്ലാം കുട്ടികൾക്ക് എന്തും പറയാനൊരു സ്പേസ് അവരുടെ അവർക്ക് കൊടുക്കണം. എന്തും പറയാൻ, അതായത് ഒരു പ്രണയം വന്നാൽ അത് ഒരു പെൺകുട്ടിക്ക് നിരസിക്കാനും അവകാശമുണ്ട് എന്ന് ഒരു ആൺകുട്ടിയെ പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ടത് വീട്ടിൽ നിന്നും കൂടിയാണ്. ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് പേരൻസ് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ വരാം. ശ്രീ സുഭാഷ് ബാബു, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഡോക്ടർ എം കെ മുനീർ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായി ആരോഗ്യമന്ത്രി വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി പറഞ്ഞത് പ്രണയത്തിൻ്റെ പേരിലും പ്രണയം നിരസിച്ചതിൻ്റെ പേരിലും കേരളത്തിൽ ഇതുവരെ ജീവൻ നഷ്ടമായത് 350 സ്ത്രീകൾക്കാണെന്നാണ്. 350 സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമായി. ഇനി ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ പട്ടികയിൽ കുറച്ചെങ്കിലും കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്തവരുണ്ടായിരിക്കാം. ഇതിൽ 10 കൊലപാതകമാണ്, ആത്മഹത്യ വേറെ, മറ്റുള്ളതൊക്കെ വേറെ. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി നോക്കിയാൽ നമുക്കറിയാം വനിതാ ശിശു വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ കുറച്ചുകൂടി ആളുകളെ ബോധവൽക്കരിക്കുന്ന തരത്തിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ചുവട് മുന്നോട്ട് നടക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി കാണുന്നുണ്ട്. പക്ഷേ എന്നിട്ടും നമുക്ക് എവിടെയാണോ കറക്റ്റായി സ്ട്രൈക്ക് ചെയ്യേണ്ടത് ആ പോയിന്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ, അതും ഇങ്ങനെ ക്രൂരമായ ഒരു ക്രൈമിൻ്റെ കണ്ണിൽ കൂടി നോക്കിയാൽ ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകമാണ്. സംസാരിക്കാൻ വരുന്നു, ഒരു ബ്ലേഡ് എടുത്ത് കഴുത്തിറക്കുന്നു, അത് ക്രൂരമായ കൊലപാതകം തന്നെയാണ്. നൈരാശ്യം അല്ലെങ്കിൽ പക എന്നൊന്നും പറഞ്ഞതിനെ ലഘൂകരിക്കാൻ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഇതിലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആൺകുട്ടികൾ ഇതേമാതിരി പ്രണയത്തിൽ ഏർപ്പെടുന്ന അവസരത്തിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു ലോകമാണെന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. വേറെ ചില ആൾക്കാരെങ്ങനെയാന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ഓരോ ആഴ്ചയിലോ അല്ലെ മാസമോ വർഷമോ ബസ് കയറി കയറി വേറെ ബസ് കയറി അങ്ങനെ ഓരോ ആഘോഷത്തിന് പോകുന്ന പാർട്ടികളാണ്. അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതേമാതിരി നമ്മൾ വളരെ ശാന്തശീലനാണ് മറ്റേ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അങ്ങനെയുള്ള ആളുകൾ പ്രേമിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവൻ ഒരു ഫ്ലർട്ടിംഗ് അല്ല, അങ്ങോട്ടും ചാടിച്ചാടി കളിക്കുന്ന സ്വഭാവക്കാരനല്ല. അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ വേറെ ആർക്കും അറിയില്ല. പ്രേമമുണ്ടെങ്കിൽ പ്രേമിക്കുന്ന കുട്ടിക്കും ഈ വ്യക്തിക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏതെങ്കിലും രീതിയിൽ ഇതേമാതിരി സ്നേഹം അല്ലെങ്കിൽ പ്രേമം നിരസിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളൊരു സാമാന്യ ബോധം ഈ പ്രേമിക്കുന്ന കുട്ടികൾക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ആളുകളെയോ അല്ലെ പോലീസിൽ തന്നെയോ അറിയിച്ച് അത് വേണ്ടത് ചെയ്യണം. പോലീസ് എന്താ പറയുന്നത് വിളിച്ച് പറഞ്ഞതിന് ശേഷം വിടും, എന്നിട്ട് അടുത്ത ദിവസം പിന്നെ പോയി വെട്ടിക്കൊല്ലും അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ച് കൊല്ലും അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതേമാതിരി പ്രശ്നങ്ങൾ തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവ്. അതുപോലെ തന്നെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് നിരസിക്കുന്ന പെൺകുട്ടിയെ ഇനിയും വെച്ച് ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് എൻ്റെ പുരുഷത്വം എന്ന അന്ധമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ മാതിരി ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മുടെ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, കൗൺസിലർ പറഞ്ഞു, അതായത് ഈ ആൺകുട്ടികൾക്ക് നമ്മൾ യാതൊരു വിധ ഇതേമാതിരി കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മറ്റേതോ ഒന്നും കൊടുക്കാൻ ഇവർക്ക് കിട്ടാറില്ല. അത് ആരെങ്കിലും പാവം പിടിച്ച പിള്ളേർ വല്ലവരും ഇവരുടെ അടുത്ത് ചെല്ലുന്നതല്ലാണ്ട് അധികം ഈ പെൺകുട്ടികളെയാണ് ഇതിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് വിധേയമാക്കുന്നതിൻ്റെ മഹാഭൂരിപക്ഷവും. അപ്പോൾ ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിലേക്ക് ഇങ്ങനെയുള്ള ഒരു സന്ദേശം എത്തിക്കുന്നതിനും ഇത് റിജക്ഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണമാണെന്നും റിജക്ഷൻ എന്ന് പറയുന്നതോടുകൂടി ഇത് ജീവിതാന്ത്യമല്ലെന്നും എന്നിവർക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ പ്രണയിനിയെ നിഗ്രഹിച്ചതുകൊണ്ട് ഈ മനുഷ്യൻ്റെ ജീവിതം അതോടുകൂടി തീർന്നു, പിന്നെ ഇയാൾക്ക് ജീവിതമില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത്
ഈ നിരസിച്ച ആളുകളെ സംബന്ധിച്ചുള്ളത് അവർക്ക് റീജോയിനിങ്ങിന് ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അത് പറ്റില്ല എന്ന് വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർ എത്തണം എന്നുള്ള ഒരു പഠനം നമ്മൾ കൊടുക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്നത് ഈ കൗൺസിലേഴ്സൊക്കെ മിക്കവാറും എല്ലാ കോളേജിലും സ്കൂളിലും, അതായത് ഒരു പ്ലസ് ടു ലെവൽ മുതലെങ്കിലും പ്ലസ് വൺ ലെവൽ മുതലെങ്കിലും ഇപ്പോൾ ഇതേമാതിരി ധാരണ കൃത്യങ്ങളൊക്കെ ആവുമ്പോൾ നടക്കുന്നു. അപ്പോൾ അവിടെ മുതലേ ഇതേ സംബന്ധിച്ചിട്ട് ഇതിനെ ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും കൊണ്ട് ഒന്നിച്ചും പ്രത്യേകമായിട്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശം വേണം. നമ്മളെ നമുക്ക് ഇതൊരു നിത്യസംഭവമായിട്ട് മാറുകയാണ്. ഇത് പണ്ട് ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒറ്റപ്പെട്ടതല്ല, നിത്യസംഭവമാണ്. ഈ നിത്യസംഭവമായിട്ടും നമ്മൾ ഈ നൂറുകണക്കിന് കുട്ടികൾ ഇതേമാതിരി വധിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്കിതുവരെ കണ്ണു തുറന്നില്ല എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ പ്രണയിനി പറയില്ലെങ്കിൽ പോലും അവരുടെ സുഹൃത്തുക്കളെങ്കിലും ഇത് അനോണിമസായിട്ട് അറിയിക്കാനൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. ഉണ്ട് എന്ന് പറയുന്നു, പക്ഷേ പോലീസിന് 112 അങ്ങനത്തെ മറ്റേ നമ്പറുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ അതുണ്ടെങ്കിലും ശരി, അത് എഫക്റ്റീവായി ചെയ്യുന്നതിന് വേണ്ടി സാധാരണ നമ്മൾ ഈ ആദ്യകാലത്തൊക്കെ ചെയ്ത വളരെ ഫലപ്രദമായി ചെയ്തിരുന്നു. ഈ നാർക്കോട്ടിക്സ് ഉപയോഗിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ചാടിപ്പോകുന്ന കുട്ടികളെ സംബന്ധിച്ചൊക്കെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് എഴുതിയിച്ചിട്ട് കത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു പെട്ടി വെക്കും, അതിനകത്തിടും. അപ്പോൾ ഇത് അവർ പറയില്ല, അവരിൽ നിന്ന് നമുക്ക് വിവരം കിട്ടില്ല. അതുകൊണ്ടെന്താ പറയുക, അവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന മറ്റാളുകൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്താണെങ്കിൽ ജോലി സ്ഥലത്തുള്ള ആളുകൾ ഇങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലെ ഇപ്പോൾ പ്രിൻസിപ്പലിനെയോ ആരെയെങ്കിലും അവരുടെ കോളേജിൽ തന്നെ അറിയിക്കാനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഇടപെടാനൊരു സാഹചര്യമുണ്ട്. ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഇത് അറിയുന്നത്. അതുവരെ പറയും നല്ല കുട്ടികളാണ് നല്ല കുട്ടികളാണ്, ആരും മോശക്കാരനാണെന്ന് ഇവർ പറഞ്ഞ് നമ്മളറിയും. മോശക്കാരനാണെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകി ആണ് ഈ കുട്ടി എന്ന് പറയുമ്പോൾ അവരുടെ ചുറ്റുമുള്ളവർക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അതുവരെ അവർ കണ്ടിട്ടുള്ള ആ കുട്ടിയിൽ അങ്ങനെ യാതൊരു സ്വഭാവ വൈകല്യവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ആരോടും ബഹളം വെക്കാൻ പോകുന്ന ആളല്ല. പിന്നെ എവിടെയാണ് പ്രശ്നം എന്നത് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് പ്രണയം എന്ന പേര് പറഞ്ഞ് വീണ്ടും ഒരു അരുൺ കൊല നടക്കുമ്പോൾ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുകയാണ് സ്പാർക്കറ്റ് ത്രീയിൽ. ശ്രീമതി കല, ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ഭയക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മുടെ കുട്ടികൾ അവർക്കൊരു സോഷ്യൽ ലൈഫ് പോലും ഇല്ലാതാവുന്ന കാലമാണ്. ഇനി എന്തുണ്ടെങ്കിലും അവരവരുടെ മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കും, അവരതിനുള്ള വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ മറ്റൊരു സാഹചര്യമാണ് ഇനി നമ്മൾ നേരിടേണ്ടത്. സോഷ്യലൈസിങ് ഇല്ല, ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊരു സഹപാഠിയോടോ അല്ലെങ്കിൽ അധ്യാപകനോടോ പറയാവുന്ന തരത്തിലൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഇത്രയും നാളായി. ഇതൊക്കെ ഇനി തുറന്നു വരുമ്പോഴും അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായി വരാൻ ഒരുപാട് സമയമെടുക്കും. ഇതൊക്കെ എത്ര മാത്രമല്ല, നമ്മുടെ പാരന്റിങ്ങിൽ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താഗ്രഹിച്ചാലും അത് മുന്നിലെത്തിച്ചു കൊടുക്കുന്ന തരത്തിൽ നമ്മൾ നമ്മുടെ മക്കളോട് സ്നേഹം കാണിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവർക്കുണ്ടാവുന്നത് എന്തും എനിക്ക് സ്വന്തമാക്കണം, ഇതെൻ്റെ മാത്രം, എനിക്കില്ലെങ്കിൽ മറ്റാർക്കും വേണ്ട എന്ന തരത്തിലേക്ക് മാനസികാവസ്ഥ മാറുന്നുമുണ്ട്. ഇത് എത്രത്തോളം ഗുരുതരമായൊരു സാഹചര്യമാണ്. ഇപ്പം നമ്മൾ കോളേജിൽ ഒക്കെ ആണെങ്കിൽ തന്നെയും കൗൺസിലിംഗ് കുറച്ചും കൂടി, നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ കൗൺസിലിംഗ് കുറച്ചും കൂടി. ഇപ്പം ഞാനും ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. അപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഈ ഓൺലൈനിൽ ആ കോവിഡ് തുടങ്ങിയ കാലം തൊട്ട് എല്ലാ ക്ലാസ്സസിനും നിരന്തരം ക്ലാസ്സസ് ഓൺലൈനിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം പാരൻസിനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറേ പറയാൻ പറ്റും. അത് അങ്ങനെ ഒരു ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ തന്നെ കുറേ കുട്ടികൾ നമ്മൾ വിളിക്കും. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംശയമാണ്. ഇപ്പൊ സാർ പറഞ്ഞ പോലെ കുറച്ചു പേരാണ് ഇതൊക്കെ തുറന്നു പറയാൻ തയ്യാറാവുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയാണ് താങ്കളുടെ ഒക്കെ ഒരു അനുഭവത്തിൽ എത്രത്തോളം കുട്ടികൾ ഇത്തരം പ്രശ്നങ്ങൾ, ഇപ്പൊ റിജക്ഷൻ അല്ലെങ്കിൽ അവരുടേതായ ആങ്സൈറ്റി, ഈ സാധാരണഗതിയിൽ പറയാൻ പറ്റുന്ന ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ആ പ്രായത്തിലുള്ള കുട്ടികൾ തയ്യാറാവാറുണ്ടോ? അതാ ശ്രീജ ഞാൻ പറഞ്ഞത്, നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. ഇപ്പൊ എല്ലാവരും നല്ല, എന്നാലും ഒരു 80% കുട്ടികളെ ഓപ്പണപ്പ് ആക്കാൻ നമുക്ക് പറ്റും. ഈ ഒരു ഓൺലൈനിൽ ഉള്ള കുറച്ച് പരിമിതികളുണ്ട്, ഇല്ലെന്നല്ല. മറ്റേ ഫേസ് ടു ഫേസ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസിൽ കുറച്ചും കൂടി കാര്യങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇതുപോലെ നടക്കുന്ന കുറേ കേസുകൾ എടുത്തിട്ട് അതിനെ എങ്ങനെ, ഇത് റിജക്ഷനൊക്കെ സാധാരണമാണ്, നമ്മൾ അതിനെ എങ്ങനെ പരിഹരിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കുട്ടികളെ ഒരുപാട് പാമ്പർ ചെയ്ത് നമ്മൾ പാരൻസ് വളർത്തുന്നു, അതിൽ പണ്ടത്തെ കാലത്തെ പോലെ തന്നെ ഇപ്പോഴും
കുറച്ചെങ്കിലും, അല്ലെങ്കിൽ ഈ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വേർതിരിവ്, ആൺകുട്ടികളെ ആ പിന്നെ ഇപ്പം ഒരു പ്രണയബന്ധം ഉണ്ടെന്നിരിക്കട്ടെ, ആൺകുട്ടികൾ എത്ര ഫ്രീഡത്തിൽ പോയാലും അവർ പേരൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അതായത് അവൻ ആൺകുട്ടിയല്ല അതൊന്നും വലിയ പ്രശ്നമല്ല, ആൺകുട്ടികളാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇത് പണ്ട് തൊട്ട് ഇപ്പം വരെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ബഹുഭൂരിപക്ഷം അച്ഛനമ്മമാരുടെ. അപ്പോൾ അതിൽ വരുന്നൊരു പ്രശ്നം, അവരുടെ വിചാരം എൻ്റെ മകനായതുകൊണ്ട് അവനിതൊന്നും ഒരു പ്രശ്നമല്ല, അവൻ പ്രേമിച്ചാലും അവൻ ഇത്, പക്ഷേ ഈ റിജക്ഷൻ താങ്ങാൻ ഈ മകന് പറ്റുന്നില്ല, അത് അവരറിയുന്നില്ല. അവരെ സംബന്ധിച്ചോളം മകനാണെങ്കിൽ മോളാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, മോളാണെങ്കിലേ കരയത്തോളൂ, മോക്ക് മാത്രമേ സദാചാരത്തിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ, മോക്ക് മാത്രമേ വേറെ പ്രശ്നം, പക്ഷേ ആൺകുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നതിനെക്കുറിച്ച് പാരൻസ് അവെയറല്ല. അപ്പം ഞങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കോളേജിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, പാരൻസിനും ഇത് കോവിഡ് വരുന്നതിന് മുമ്പ് റെഗുലറായിട്ട് പാരൻസിനും നമ്മൾ കമ്മ്യൂണിക്കേറ്റ്, പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇങ്ങനത്തെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ, അവരെ അവെയർ ആക്കും. അപ്പോൾ നമ്മൾ നിരന്തരം ക്ലാസ്സസ്, ഇപ്പോൾ ഓൺലൈനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിരന്തരം കൗൺസിലിംഗ് സെല്ലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കണം, നിരന്തരം ക്ലാസ്സസ്. അത് എങ്ങനെ കൊടുക്കണം എന്നനുസരിച്ചിരിക്കും, നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഓരോ കേസ് എടുത്തിട്ട് അത് കുട്ടികൾക്ക് ബോറടിക്കാത്ത തരത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. കാരണം ഈ പ്രായത്തിൽ അവർക്ക് വേറെ കാര്യങ്ങളൊന്നും അവർക്ക് ചിന്തയിൽ വരത്തില്ല. പക്ഷേ നമ്മൾ പറയുന്ന ചില ടോപ്പിക്സ്, ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയുമ്പോൾ, അത് എന്തിനാണ് കുട്ടികളെ, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ എന്തിനാണ് ഒരുമിച്ചിരുത്തി സംസാരിക്കുന്നത്, പലപ്പോഴും ചോദിക്കുന്നത്, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ഒരുമിച്ചിരുത്തി സംസാരിക്കേണ്ട ടോപ്പിക്കാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ഈ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നിരന്തരം നമ്മൾ സംസാരിച്ച് ഫോൺ ഓൺലൈൻ ക്ലാസ് നിന്ന് കഴിയുമ്പോൾ മെസ്സേജസ് വരും, മാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു വരും. അത് എല്ലാ കോളേജസിലും ഇത് നന്നായിട്ട് നടപ്പിലാക്കണം. ഇപ്പം എത്ര കേസസ്സായി ഇങ്ങനെ കാണുന്നു. അതെ, ശ്രീ സുഭാഷ് ബാബു, ഈ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ 2019 ഒരു എക്സാമ്പിൾ എടുത്താൽ, ആദ്യം നടന്ന കൊലപാതകം, ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുന്നു, അതിന് തുടർച്ചയായി പിന്നീട് ആ വർഷം സമാനമായ രീതിയിൽ തിരുവല്ലയിലാകട്ടെ, അങ്ങനെ കടമ്പനട്ടയിലാവട്ടെ, പലയിടത്തും സമാനമായ രീതിയിൽ ഇതേ തരത്തിൽ കൊലപാതകം, അതായത് വഴിയിലൂടെ പോകുമ്പോൾ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നു. എപ്പോഴും നമ്മൾ അത് പറയാറുണ്ട്, ഇത്തരം സംഭവങ്ങൾ അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുന്നു, നമ്മളൊക്കെയും അത് ഇതേക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള സംഭവങ്ങൾ, ഇതൊക്കെ എത്രത്തോളം ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റിലൂടെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ ഇത്തരം കുട്ടികളെ? എനിക്ക് പ്രതികാരം ചെയ്യാൻ ഒരു വഴി എന്ന രീതിയിലൊക്കെ ആളുകൾ എടുക്കുന്നുണ്ടോ ഇത്തരം വാർത്തകളെ? സംശയം എന്താ? കാരണം ഒരാൾക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ സമാനമായി പ്രതികാരം ചെയ്ത ഒരു കഥയാണ് അവർ നോക്കുക. അവർ സിനിമയിൽ എവിടെയെങ്കിലും ഉണ്ടാവും, സീരിയലിലുണ്ടാവും, അല്ലെങ്കിൽ അവർ കേട്ട കഥയുണ്ടാവും, വായിച്ച കഥയുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഇതാണ്, അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ എവിടെയെങ്കിലും നോക്കും. അപ്പോൾ അതിനകത്തിൽ നിന്ന് ഇതേമാതിരിയുള്ള ഒരുപാട് മണ്ടത്തരം അല്ലെങ്കിൽ ഇതേമാതിരി ക്രൂരമായ കഥകളൊക്കെ അവർക്ക് എടുക്കാം. അത് ഓരോന്നും ചെയ്തത് എങ്ങനെയെന്നൊക്കെ ഡിസ്ക്രിപ്ഷൻ അതിനകത്തിലുണ്ടല്ലോ, നമ്മൾ പറയേണ്ടത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടെന്താന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളത് ഞാൻ എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ഇവൻ പഠിക്കണം. പഠിച്ചതിന് ശേഷം ഇത് ചെയ്യാം, പക്ഷേ അവനതിൻ്റെ കോൺസിക്വൻസ് നോക്കുന്നില്ല. ഞാൻ എനിക്ക് എങ്ങനെ എൻ്റെ ലക്ഷ്യം, അല്ല അവൻ ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്ന് മാത്രമേ അവൻ്റെ മുമ്പിലൊരു ചിന്തയുള്ളൂ. ആ ചിന്ത എന്ന് പറയുന്നത് അപകടകാരിയാണ്. അത് അധികം വരുന്നത് ഈ ചാടിക്കളിക്കുന്ന പിള്ളേരാണെങ്കിൽ വലിയ പ്രശ്നമില്ല, ആ നീ പോയാൽ പോ വേറെണ്ണോ ആയി അങ്ങനെ അങ്ങ് പൊക്കോളൂ. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. കാരണം ഒരു കൊല്ലം തന്നെ രണ്ടാളെയോ അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫിൽ തന്നെ രണ്ടിൽ കൂടുതൽ പ്രേമമോ ഒക്കെ ഉള്ളത് നമ്മൾ കാണുന്നുണ്ട്. അവരത് ഒരു എന്താണ് ഒരു ഗേലാവ് എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് പോകും, അവരെ അത്ര സീരിയസ് ആക്കില്ല. പക്ഷേ ഈ സീരിയസ് ആക്കുന്ന ചിലയാളുണ്ട്, നീയാണ്, നീ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. അതധികം ഇതേമാതിരി കുറച്ച് സോഫ്റ്റ് സോബർ സൈലൻ്റ് ആയിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ആണെങ്കിലാണ് കൂടുതൽ അപകടം. മറ്റേ ചാടിക്കളിക്കുന്ന പിള്ളേരാണെങ്കിൽ ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യം കൂടി ഉണ്ടാവും, പോലീസിന് മുന്നിലേക്ക് ഒരു പരാതി എത്തിയിട്ടുണ്ടാവും, പോലീസ് അത് ഒത്തുതീർപ്പാക്കി വിട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കേസിൽ എന്തായാലും തൽക്കാലം അങ്ങനെ ഒരു ആരോപണം പോലീസിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇത്തരം പരാതികളെ പോലീസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ എത്രത്തോളം ഗൗരവമായി കാണാറുണ്ട് പൊതുവേ, അത് ഗൗരവമായി കാണേണ്ടത് ഒരു വലിയ അത്യാവശ്യമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഞാൻ പണ്ട് മുതലേ പറയുന്നത്, ഞാൻ്റെ
ഞാൻ സർവീസിലുള്ളപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ഗാർഹികമായിട്ട് ഇതേമാതിരി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ഇതേമാതിരി പ്രേമം സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പണ്ടും ഉണ്ടാവും. അത് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനൊരു പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് വളരെ മനോഹരമായിട്ട് ഇവരെ രണ്ടാളെയും പ്രത്യേകം പ്രത്യേകം സംസാരിച്ച് ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നും എങ്ങനെയാണ് ലവ് ഉണ്ടായത്, റിജക്ഷൻ എങ്ങനെ വന്നു, അതിൻ്റെ സാഹചര്യം എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം ഇവരെ ഏത് വേണ്ട രീതിയിൽ ഉപദേശിച്ച് നിർദ്ദേശിച്ച് പേരൻസിനെയോ ബന്ധപ്പെട്ട ആളുകളെയോ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അവരോട് തന്നെ പറയും ഇത് ഓരോ ദിവസവും ഇവനെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെ ഇവളെ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഫോളോ അപ്പ് അതും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അത് ഫലപ്രദമായി നടത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞു എല്ലാവരെയും വിട്ടു അങ്ങോട്ട് പോയി, ഞാനൊന്നും ഉണ്ടാക്കത്തില്ലെന്നാവും പറഞ്ഞു. അതാണല്ലോ നമ്മളിപ്പോൾ കുറേ കേസിൽ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനല്ല വേണ്ടത്. അതിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതേമാതിരി വന്ന് പോകുന്ന ആളുകളെ എന്തായാലും ശരി ഒരു ഫോളോ അപ്പ് അനിവാര്യമാണ്. അത് ഇതിപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടാവും, ഒരു സോഷ്യൽ കോൺഫിഡൻസ് എല്ലാവർക്കും ഇതിൻ്റെ പേരിലുണ്ടാവും. ഇതെന്താ പറയുക, പോലീസ് സ്റ്റേഷനിൽ പോയാൽ അപകടമാണെന്നാണ് ഇവരൊക്കെ പൊതുവെ ധരിക്കുന്നത്. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടുതൽ പ്രശ്നമാണ്. അവർ പറയും നീ പോലീസ് സ്റ്റേഷനിൽ പോയില്ലേ, കേസ് കൊടുത്താൽ അങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ട് ഗൗരവപരമായിട്ട് അവരുടെ പേരിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൂടെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഇതേമാതിരി സ്വതാര്യമായി സംസാരിക്കാൻ വേണ്ടി ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കില്ല. അത് ഉണ്ടാക്കണം. അത് ബാക്കിയുള്ള അവരോടൊപ്പം ജീവിക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ശ്രദ്ധയോടുകൂടി കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി സർ. ശ്രീമതി രമണി, ഇനിയിപ്പോൾ അവർക്ക് വേറെ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അവരെ എങ്ങനെയാണ് അവരുടെ ഒരു ജീവിതം, അല്ലെങ്കിൽ ഈ കുട്ടി ഇല്ലാതായാൽ ആ അമ്മയുടെ അവസ്ഥ ഒക്കെ വളരെ ദയനീയമായിരിക്കും. എന്താണ് നിങ്ങൾ വീട്ടുകാരും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരൊക്കെ എന്താണ് ആലോചിക്കുന്നത്? നമുക്കിപ്പോൾ ആലോചിക്കുന്നു പറഞ്ഞാൽ അവരുടെ ആൾക്കാർ തമ്മിൽ അത് പറയട്ടെ. നമുക്കിപ്പോൾ ഇത് ഒരു വലിയ സങ്കട വാർത്തയായിട്ടാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. ആ അമ്മയുടെ അവസ്ഥ ഇനി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അവരുടെ ആൾക്കാർ വന്ന് അവരെ കൊണ്ടുപോകുമോ, അതേ അവർ ആരെങ്കിലും ആങ്ങളെയുണ്ട്, ആങ്ങളെയുണ്ട്, ബിന്ദുവിന് ആങ്ങളെയുണ്ട്, ആങ്ങളെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആങ്ങളമാർ തമ്മിൽ തീരുമാനിക്കട്ടെ ഇനി ബിന്ദുവിനെ എന്നാ ചെയ്യണമെന്നുള്ളത് അവർ തീരുമാനിക്കും. നമുക്ക് ആയിരക്കണക്കാർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മളെ കൊണ്ട് പറ്റിയല്ലോ സഹായിക്കാൻ. നമുക്ക് ഈ സങ്കടം നിധിനെ ആയിരുന്നല്ലോ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ ചോദിച്ചത് നിധിനെ ആയിരുന്നല്ലോ കാര്യങ്ങളൊക്കെ, നാട്ടിലെ കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നു അല്ലേ? മാസ്ക് ഉണ്ടാക്കി കൊടുക്കലും കേക്ക് ഉണ്ടാക്കലും ഒക്കെ ആയി അങ്ങനെ വളരെ ആക്റ്റീവ് ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു അല്ലേ? അതെ, കുട്ടി പോയതോടുകൂടി അമ്മയുടെ സമ്മതം തെറ്റിയതുപോലെ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇനി അവരെങ്ങനെ ജീവിക്കും അത് ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് സങ്കടം വരുവാണ്. ഞങ്ങൾ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇപ്പിരിക്കുവാണ്. സത്യമായിട്ട് ഞങ്ങൾക്ക് വല്ലാത്തൊരു ഫീൽ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു അമ്മയും മകളും ഉള്ള ജീവിതം. മകള് പഠിപ്പിച്ച് വലുതാക്കണം, ഒരു ജോലി സമ്പാദിക്കണം എന്നുള്ള ചിന്തയിലാണ് അമ്മ മകളെ കോരിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഈ അവസ്ഥ വന്നതോടുകൂടി അമ്മയുടെ ജീവിതം ഇനി എങ്ങനെയാവും എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ് ആ വാർത്ത ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതീവ ദുഃഖകരമാണ്, എന്നെ പോലെ ഒരാൾക്കും അത് അതീവ ദുഃഖകരമാണ്. വളരെ നന്ദി ശ്രീമതി കല, ശ്രീ സുഭാഷ് ബാബു, ഒപ്പം ശ്രീമതി രമണി ഈ സമയത്ത് ഇങ്ങനൊരു സമയത്ത് ഇതേക്കുറിച്ചൊക്കെ പറയുന്നതിന്. ഇനി ഒരിക്കലും ഇതുപോലൊരു വാർത്ത വായിക്കേണ്ടി വരരുതെന്നും ഇതുപോലൊരു വാർത്തയുടെ മേൽ ചർച്ച ചെയ്യേണ്ടി വരരുതെന്നും എന്ന് തന്നെയാണ് ഓരോ തവണയും ആഗ്രഹിക്കുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് മാത്രമല്ല ആവശ്യമുള്ളത് ഉപദേശങ്ങൾ, ആൺകുട്ടികൾക്ക് തുറന്നു പറയാനുള്ള അവസരം ഉണ്ടാവണം. അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുന്ന, അവർ സൂപ്പർമാൻ മാത്രമല്ല, അവരും സാധാരണ ആളുകളാണ്. അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയാനുള്ള സ്പേസും ഉണ്ടാവണം. നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വീകരിക്കാനും നിരാകരിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു തലമുറയാണ് നമുക്കിനി വേണ്ടത്. അങ്ങനെയുള്ള തരത്തിലേക്ക് ചിന്തകൾ പോകാൻ വേണ്ടി മാത്രമാണ് ഈ സമയത്ത് ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.